ഹായ് ഹലോ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വദനസുരതവും വൃത്തിയും എന്നൊരു ടോപ്പിക്കുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വദനസുരതത്തിൽ വൃത്തിയുടെ പങ്ക് വലുതാണല്ലോ. വദനസുരതം അഥവാ വായിലടുപ്പും വായിൽ കൊടുപ്പും. വൃത്തിക്ക് അമിത പ്രാധാന്യം നൽകുന്നവർക്ക് വദനസുരതം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ഈ സമയത്ത് വൃത്തി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലൈംഗിക ബന്ധവേളയിൽ വദനസുരതത്തിൽ ഇരു പങ്കാളികളും ഏർപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിന് മുമ്പ് നിങ്ങളുടെ രഹസ്യ അവയവങ്ങൾ നന്നായി ശുചിയാക്കി വെക്കേണ്ടതുണ്ട്. ദമ്പതിമാരിൽ ഒരാൾക്കെങ്കിലും അണുബാധയോ ഇൻഫെക്ഷനോ മറ്റുമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൻ്റെ പങ്കാളിക്ക് കൂടി പടരാൻ ഇടവരും. കാരണം വായിലടുപ്പും വായിൽ കൊടുപ്പുമാണത്. വജിന വഴിയുള്ള ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ വായിലൂടെ വരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലുള്ള ബാഡ് സ്മെൽ, വിയർപ്പിൻ്റെ ദുർഗന്ധം, ഇവയൊക്കെ വദനസുരതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവയാണ്. അതിനാൽ വദനസുരതത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിച്ച് അഥവാ 2 ഡ്രോപ്സ് നിങ്ങൾ രഹസ്യ അവയവം കഴുകുന്ന വെള്ളത്തിൽ 2 ഡ്രോപ്സ് നിങ്ങൾ ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളം കൊണ്ട് നിങ്ങളുടെ രഹസ്യ അവയവങ്ങൾ ശുചിയാക്കുക. എന്നാൽ ഈ ഭാഗങ്ങളിൽ കൂടുതൽ നല്ല സ്മെല്ല് രൂപപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കുളിക്കുന്ന വെള്ളത്തിലും അതുപോലെ യോനിലിംഗം ശുചിയാക്കുന്ന വെള്ളത്തിലുമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ തനത് ഗന്ധം പുറത്തു വരുവാൻ സഹായിക്കുന്നു. കൂടുതലും ഈ ഭാഗങ്ങളിൽ സോപ്പ് ഉരച്ച് കഴുകാതിരിക്കുക. അത് അവിടുത്തെ നല്ല അണുക്കളെ നശിപ്പിച്ച് ചീത്ത അണുക്കളെ അവിടെ രൂപം കൊള്ളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ കൂടുതൽ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുടെ യോനി ഭാഗവും പുരുഷൻ്റെ ലിംഗവുമൊക്കെ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കഴുകിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉത്തമം. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷവും വദനസുരതത്തിന് ശേഷവും ലിംഗവും യോനിയും നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതും പ്രത്യേകം സൂക്ഷിക്കുക. കാരണം തുപ്പൽ തട്ടി ഈ ഭാഗങ്ങളിൽ അണുബാധ വരുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ നന്നായി വൃത്തിയാക്കി വെക്കുവാൻ സൂക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.